multimillion <laughs> the മുഴുവൻ വിദ്യാർത്ഥികളെയും അക്കൗണ്ടിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആൻഡ് ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി മീനിങ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ ഈസ് ദ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി അക്കൗണ്ടിംഗ് എന്ന വിഷയത്തിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ആ മൂന്ന് വാക്കിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫയിങ് റെക്കോർഡിംഗ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അതാണ് അക്കൗണ്ടിങ് എന്ന വിഷയത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം അത് നാം കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലൂടെ വളരെ വിശദമായി പഠിച്ചു എന്താണ് ഒരു ബിസിനസ്സിൽ ഒരു ഇടപാട് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇടപാടിനെ ആദ്യമായി നാം രേഖപ്പെടുത്തി വെക്കുന്ന ബുക്കിനെ പരിചയപ്പെട്ടു ഇറ്റ് ഈസ് ജേണൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആൻഡ് ഇൻ ദാറ്റ് ജേണൽ വി റെക്കോർഡ് ഓൾ ദി ട്രാൻസാക്ഷൻസ് ഇൻ ദി ഓർഡർ ഓഫ് ഒക്കെ ഓർ ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ നാം അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് ആ ഇടപാട് ഉണ്ടാകുന്ന സമയക്രമത്തെ അടിസ്ഥാനമാക്കിയാണ് ജേണൽ എന്ന ബുക്കിൽ എല്ലാ ഇടപാടുകളെയും നാം രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്

ആൻഡ് ട്രാൻസ്ഫർഡ് ടു അപ്രോപ്രിയേറ്റ് പേജസ് ഇൻ അനദർ ബുക്ക് ഇൻ എ സെക്കൻഡ് ബുക്ക് ആൻഡ് ദാറ്റ് ബുക്ക് ഈസ് നോൺ ആസ് ലഡ്ജർ ബിസിനസ് ഇടപാടുകളെ നാം ആദ്യമായി ജേണൽ എന്ന ബുക്കിൽ രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞു ആ ജേണൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ ഇടപാടിൻ്റെയും ഡെബിറ്റ് ക്രെഡിറ്റ് ആസ്പെക്ടുകളെയും നമ്മൾ അവിടെ രേഖപ്പെടുത്തിട്ട് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ജേണലിൽ ബിസിനസ് ഇടപാടുകളെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അവയെ അവയുടെ സമാനതയെ അടിസ്ഥാനമാക്കി പൊതു സ്വഭാവത്തെ അടിസ്ഥാനമാക്കി മറ്റൊരു ബുക്കിലേക്ക് നാം തരംതിരിച്ച് സെപ്പറേറ്റ് ആയി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ആൻഡ് ദാറ്റ് സെക്കൻഡ് ബുക്ക് ഈസ് നോൺ ആസ് ലഡ്ജർ സോ വാട്ട് ഈസ് ലഡ്ജർ ഇറ്റ് ഈസ് എ ബുക്ക്

ഇങ്ങനെ ഓരോ ഇടപാടിൻ്റെയും സമാനതയെ അടിസ്ഥാനമാക്കി പൊതു സ്വഭാവത്തെ അടിസ്ഥാനമാക്കി അതിൻ്റെ പ്രകൃതത്തെ അടിസ്ഥാനമാക്കി നാം അവയെ തരംതിരിച്ച് എഴുതി വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കാണ് ലെഡ്ജർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ നിർവചനത്തിലെ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് കഴിഞ്ഞ് വരുന്ന ക്ലാസിഫയിങ് എന്ന ആസ്പെക്റ്റാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ റികാർഡ് ഏസ് ദ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ഒരിടപാടിൻ്റെ അവസാനത്തെ രേഖപ്പെടുത്തൽ ആണ് ഈ ബുക്കിൽ നടക്കുന്നത് എന്താണ് അർത്ഥം ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനാദ്യമായി നമ്മൾ എന്ത് ചെയ്യുന്നു ജേണൽ എന്ന ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുന്നു ഞാൻ മുന്നേ ഉള്ളൊരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞ ഉദാഹരണമുണ്ട് ക്ലാസ്സിൽ നാം ഇരുന്ന് പഠിക്കുമ്പോൾ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകൻ ക്ലാസ്സിൽ എന്തൊക്കെയാണോ ചർച്ച ചെയ്യുന്നത് ആ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന മാത്രയിൽ റഫ് നോട്ടിൽ രേഖപ്പെടുത്തി വെക്കും ആ റഫ് നോട്ട് നിങ്ങളുടെ ജേണലായിട്ട് കരുതുക അങ്ങനെ റഫ് നോട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്നീട് അക്കൗണ്ടിങ്ങിന് വേണ്ടി അക്കൗണ്ടിങ് നോട്ടിലേക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിസിനസ് നോട്ടിലേക്കും തരം തിരിച്ചു എരുന്നു അതാണ് ക്ലാസിഫൈയിങ് എന്ന ഫംഗ്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ആ ബുക്കിനെ വിളിക്കുന്ന പേരാണ് ലഡ്ജർ അപ്പോൾ അതോടുകൂടി ഒരു ഇടപാടിൻ്റെ രേഖപ്പെടുത്തൽ അവിടെ അവസാനിക്കുകയാണ് പിന്നീട് അനാലിസിസും ഇൻറ്റർപ്രിറ്റേഷനുമായി മറ്റ് ഫംഗ്ഷൻസിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഒരിടപാടിൻ്റെ ഫൈനൽ എൻട്രി നടത്തുന്ന ബുക്കാണ് ലെഡ്ജർ ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട് ഇറ്റ് ഈസ് ദ പ്രൈം ബുക്ക് ഓഫ് അക്കൗണ്ട് വൈ വൈ ലെഡ്ജർ ഈസ് സോ ഇമ്പോർട്ടൻറ്റ് കാരണം ഈ ലഡ്ജറിനെ അടിസ്ഥാനമാക്കിയാണ് ഈ തരംതിരിച്ചെഴുതിയ ബുക്കിനെ അടിസ്ഥാനമാക്കിയാണ് അക്കൗണ്ടിങ്ങിൽ തുടർന്നുള്ള വിവിധ സ്റ്റേറ്റ്മെന്റുകളെയും റിപ്പോർട്ടുകളെയും നാം തയ്യാറാക്കുന്നത് ഈസ് വൈ ലഡ്ജർ ഈസ് ദ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട് മോറോവർ ഇറ്റ് ഗീവ്സ് ദി കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓഫ് എ പർട്ടിക്കുലർ അക്കൗണ്ട് ഇപ്പോൾ സെയിൽസ് അക്കൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിലെ ടോട്ടൽ സെയിൽസ് എത്രയാണ് എന്ന് കണക്കാക്കാൻ നമുക്ക് സാധിക്കുന്നു ക്യാഷ് അക്കൗണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ക്യാഷ് റെസീറ്റ്സ് ഉണ്ടായിട്ടുണ്ട് എത്രമാത്രം ക്യാഷ് പേയ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ നമുക്ക് സഹായിക്കുന്നു അപ്പോൾ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ നൽകുന്നു എന്ന അർത്ഥത്തിൽ ഇതിനെ ഇറ്റ് ഈസ് ദ കിങ് ഓഫ് ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട് സോ വാട്ട് ഈസ് ലെഡ്ജർ ഇറ്റ് ഈസ് ദ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി വെയർ ഓൾ എൻട്രീസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ജേണൽ ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് നേച്ചർ നോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ഫോർമാറ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് എങ്ങനെയാണ് ഒരു ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുക അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ മാതൃക എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം ദി ഫോർമാറ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് ഈസ് ടി ഷെയ്പ്ഡ് ഇംഗ്ലീഷ് ആൽഫബറ്റായ ടി എന്ന ലെറ്ററിൻ്റെ ഷെയ്പ്പിൽ ആണ് ലെഡ്ജർ അക്കൗണ്ട് നാം തയ്യാറാക്കുന്നത് ആൻഡ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ദ ഡെബിറ്റ് സൈഡ്

എന്താണ് ഇവ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ഓരോ കോളത്തിലും നാം രേഖപ്പെടുത്തേണ്ടത് ഡേറ്റ് കോളം യു ഹാവ് ടു റൈറ്റ് ദ ഡേറ്റ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ അപ്പോൾ ഇടപാട് നടന്ന തീയതി എഴുതുവാനുള്ള സ്പേസ് ആണ് ഡേറ്റ് കോളം കൊണ്ട് അർത്ഥമാക്കുന്നത് പർട്ടിക്കുലേഴ്സ് കോളം അവിടെ റൈറ്റ് ദി നെയിം ഓഫ് ദി അതർ അക്കൗണ്ട് റൈറ്റ് ദി നെയിം ഓഫ് ദി അദർ അക്കൗണ്ട് എന്താണ് നെയിം ഓഫ് അദർ അക്കൗണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ എന്താണ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഈ ഒരു ജേണൽ എൻട്രിയിൽ രണ്ട് അക്കൗണ്ടുകളാണുള്ളത് ഒന്ന് ക്യാഷ് അക്കൗണ്ടും രണ്ടാമത്തേത് ക്യാപിറ്റൽ അക്കൗണ്ടും നിങ്ങൾ ക്യാഷ് ആണ് തയ്യാറാക്കുന്നത് എങ്കിൽ ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ആ ക്യാഷ് അക്കൗണ്ടിൻ്റെ പർട്ടിക്കുലർ കോളത്തിൽ കാണിക്കേണ്ടത് നെയിം ഓഫ് ദി അതർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആരെയായിരിക്കണം ക്യാപിറ്റൽ അക്കൗണ്ടിനെ ആയിരിക്കണം രേഖപ്പെടുത്തേണ്ടത് ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെയാണ് രേഖപ്പെടുത്തുന്നത് അതാൽ ആ ജേണൽ എൻട്രിയിലുള്ള രണ്ടാമത്തെ അല്ലെങ്കിൽ മറ്റേ അക്കൗണ്ട് ഏതാണോ അതിനെയാണ് രേഖപ്പെടുത്തേണ്ടത് സപ്പോസ് ഇ് യു ആർ പ്രിപ്പയറിങ്യാപിറ്റൽ അക്കൗണ്ട് അതേ ജേണൽ എൻഡറിൽ സൂചിപ്പിച്ചിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് തയ്യാറാക്കുന്നതെങ്കിൽ നെയിം ഓഫ് അദർ അക്കൗണ്ട് എന്ന് അർത്ഥമാക്കുന്നത് ആരെയായിരിക്കും ക്യാഷ് അക്കൗണ്ടിനെ ആയിരിക്കും ഇതാണ് പർട്ടിക്കുലർ സ്കോളം നെയിം ഓഫ് അതർ അക്കൗണ്ട് ജെ എഫ് സ്റ്റാൻഡ്സ് ഫോർ ജേണൽ ഫോളിയോ ഫോളിയോ മീൻസ് പേജ് നമ്പർ നാം നേരത്തെ ലെഡ്ജർ ഫോളിയോ പഠിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ് ജേണൽ എന്ന ബുക്കിലെ ഏത് പേജിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇടപാടിനെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് അതാണ് ആ പേജ് നമ്പറാണ് ജെ എഫ് കോളത്തിൽ കാണിക്കേണ്ടത് എമൗണ്ട് കോളത്തിൽ ബന്ധപ്പെട്ട അക്കൗണ്ടിൻ്റെ എമൗണ്ടും രേഖപ്പെടുത്തുന്നു അപ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡിൽ നാല് വീതം കോളങ്ങളാണ് ഡേറ്റ് കോളം പർട്ടിക്കുലേഴ്സ് കോളം ജെ എഫ് കോളം ആൻഡ് എമൗണ്ട് കോളം ആ പർട്ടിക്കുലേ സ്കോളും ഓർക്കുക നിങ്ങൾ ഏത് അക്കൗണ്ടാണോ വരക്കുന്നത് ആ അക്കൗണ്ടിൽ അതേ ജേണൽ എൻട്രിയിലുള്ള രണ്ടാമത്തെ അക്കൗണ്ടിൻ്റെ പേരാണ് രേഖപ്പെടുത്തേണ്ടത് അതാണ് നെയിം ഓഫ് അധർ അക്കൗണ്ട് എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ നമുക്കൊരു ഉദാഹരണത്തിലേക്ക് അടക്കാം എങ്ങനെയാണ് ഓരോ അക്കൗണ്ടും തയ്യാറാക്കി ജേണൽ എൻട്രികളെ ആ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇങ്ങനെ ജേണൽ എൻട്രികളെ ജേണൽ എന്ന ബുക്കിൽ നിന്നും ലഡ്ജർ എന്ന രണ്ടാമത്തെ ബുക്കിലേക്ക് മാറ്റി എഴുതുന്നതിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രവർത്തനത്തെ നാം അക്കൗണ്ടിങ്ങിൽ വിളിക്കുന്ന പേരാണ് പോസ്റ്റിംഗ് എന്താണ് പറയുക പോസ്റ്റിംഗ് ഇറ്റ് ഈസ് ദി ആക്ട് ഓഫ് ട്രാൻസ്ഫറിംഗ് ഓർ ഇറ്റ് ഈസ് ദി ആക്ട് ഓഫ് റൈറ്റിംഗ് ജേണൽ എൻട്രീസ് ഫ്രം ദി ജേണൽ ടു ദി ലെഡ്ജർ അക്കൗണ്ട് ജേണൽ എന്ന ബുക്കിലെ എൻട്രികളെ ലഡ്ജർ അക്കൗണ്ടുകളിലേക്ക് മാറ്റി എഴുതുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് പോസ്റ്റിംഗ് ചില ഇടപാടുകൾ തന്നുകൊണ്ട് ആ ഇടപാടുകളുടെ ജേണൽ എൻട്രിയിൽ നിന്നും എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് പോസ്റ്റിംഗ് നടത്തുക എന്നുള്ളതാണ് നാം ഇനി പഠിക്കുന്നത് നോക്കൂ ഒരു ട്രാൻസാക്ഷൻ ഇതാണ് സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാഷ് എന്തായിരിക്കും ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് സപ്പോസ് ദി അമൗണ്ട് ഈസ് എയ്റ്റി തൗസൻഡ് റുപ്പീസ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എയ്റ്റി തൗസൻഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എയ്റ്റി തൗസൻഡ് ഹൗ ദിസ് വൺ ഈസ് പോസ്റ്റഡ് ടു കാഷ് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ആദ്യം ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കാം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വിവിധ കോളുകളോടു കൂടി നാം ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കുന്നു എനിക്ക് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന എൻട്രിയെ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത് നോക്കൂ ജേർണൽ എൻട്രിയിൽ പറഞ്ഞിരിക്കുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എന്നാണ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം എന്നാണ് അർത്ഥം എങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് അപ്പോൾ ക്യാഷ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എന്ന് പറയുമ്പോൾ നാം ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് കോളത്തിൽ രണ്ടായിരത്തി ഇരുപത് ജാനുവരി ഒന്ന് എന്ന് രേഖപ്പെടുത്തുന്നു പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എന്താ കാണിക്കേണ്ടത് നെയിം ഓഫ് അദർ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടിനോടൊപ്പമുള്ള അദർ അക്കൗണ്ട് ഏതാ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് അതുകൊണ്ട് അവിടെ പർട്ടിക്കുലർ കോളത്തിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്തുന്നു എമൗണ്ട് കോളത്തിൽ എയ്റ്റി തൗസൻഡ് എന്നും രേഖപ്പെടുത്തുന്നു പോസ്റ്റിംഗ് ഈസ് ഓവർ ക്യാഷ് അക്കൗണ്ടിലെ പോസ്റ്റിംഗ് നമ്മൾ നടത്തിക്കഴിഞ്ഞു മനസ്സിലായല്ലോ ി ഇതേ സാധനം ഇതേ ജേർണൽ എൻട്രിയിൽ രണ്ടാമത്തെ അക്കൗണ്ടായ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ വരയ്ക്കാം ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു ജേണൽ എൻട്രി പരിശോധിക്കൂ എന്താ ജേണൽ എൻട്രി പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് അർത്ഥം അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വന്ന് ഡേറ്റ് കോളത്തിൽ രണ്ടായിരത്തി ഇരുപത് ജാനുവരി ഒന്ന് രേഖപ്പെടുത്തി പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എന്താ വേണ്ടത് നെയിം ഓഫ് ദി അതർ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിനോടൊപ്പം ഉള്ള അക്കൗണ്ട് ഏതാ ക്യാഷ് അക്കൗണ്ട് ആണ് അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് എന്ന് കാണിക്കുന്നു എമൗണ്ട് കോളത്തിൽ എയ്റ്റി തൗസൻ്റ് എളുപ്പമല്ലേ മറ്റൊരു ഇടപാട് നമുക്ക് നോക്കാം ഓപ്പൺ ഡോ ബാങ്ക് അക്കൗണ്ട് ബാങ്കിൽ അക്കൗണ്ട് ആരംഭിച്ചു ജേലൻ റീസ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് ടെൻ തൗസൻഡ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ഇവിടുത്തെ രണ്ട് അക്കൗണ്ടുകൾ എന്തൊക്കെയാണ് ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കണം അതുപോലെ ക്യാഷ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യുക ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കുന്നു ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡെബിറ്റ് സൈഡിൽ രണ്ടായിരത്തി ഇരുപത് ജാനുവരി നാല് എന്ന ഡേറ്റ് കൊടുക്കുന്നു നെയിം ഓഫ് ദി അതർ അക്കൗണ്ട് ഈസ് ക്യാഷ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു എമൗണ്ട് ടെൻ തൗസൻഡ് കൂട്ടങ്ങനെ നമ്മൾ എവിടത്തേക്ക് പോവുകയാണ് ക്യാഷ് അക്കൗണ്ടിലേക്ക് പോവുകയാണ് ക്യാഷ് അക്കൗണ്ടിൽ എന്താ ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്യണം ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ കണ്ടോ നേരത്തെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് അവിടെ ഉണ്ട് രണ്ടാമത്തേത് പോസ്റ്റ് ചെയ്യാണ് ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രണ്ടായിരത്തി ഇരുപത് ജാനുവരി നാല് എന്ന് രേഖപ്പെടുത്തി നെയിം ഓഫ് ദി അദർ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ആണ് ബാങ്ക് അക്കൗണ്ട് ടെൻ തൗസൻഡ് എന്ന് പോസ്റ്റ് ചെയ്തു ഓക്കെ അടുത്തൊരു ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ജാനറി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം നാം ക്യാഷ് അക്കൗണ്ടിലേക്ക് പോവുകയാണ് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് കോളത്തിൽ ഇനി നമ്മൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത് ജാനുവരി എന്ന് രേഖപ്പെടുത്തേണ്ടതുണ്ടോ ഇല്ല ഡേറ്റ് മാത്രം കാണിച്ചു ഫൈവ് നെയിം ഓഫ് ദാദർ അക്കൗണ്ട് ഈസ് സെയിൽസ് അക്കൗണ്ട് എമൗണ്ട് ട്വൻ്റി തൗസൻഡ് ഉടൻ നാം സെയിൽസ് അക്കൗണ്ട് തയ്യാറാക്കിയാണ് സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് കോളത്തിൽ ടു തൗസൻഡ് ട്വൻ്റി ജാനുവരി ഫൈവ് എന്ന് രേഖപ്പെടുത്തുന്നു അവിടെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് കാണിക്കുന്നു എമൗണ്ട് കാണിക്കുന്നു ഈ രീതിയിലാണ് ജേണൽ എൻട്രികളെ ലഡ്ജർ അക്കൗണ്ടിലേക്ക് നാം പോസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് പോസ്റ്റിംഗ് മനസ്സിലായില്ലേ ഒന്ന് പറയൂ പോസ്റ്റിംഗ് ഈസ് ദി ആക്ട് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ജേണൽ ടു ജേണൽ എന്ന ബുക്കിൽ നിന്നും എൻട്രികളെ ലഡ്ജർ എന്ന രണ്ടാമത്തെ ബുക്കിലേക്ക് തരംതിരിച്ച് എഴുതുന്നതിനെയാണ് നാം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് പോസ്റ്റിംഗ് എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ പോസ്റ്റിംഗ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഏത് അക്കൗണ്ടാണോ തയ്യാറാക്കുന്നത് ആ അക്കൗണ്ടിൻ്റെ പർട്ടിക്കുലേ സ്കോളത്തിൽ നാം രേഖപ്പെടുത്തുന്നത് നെയിം ഓഫ് ദി അദർ അക്കൗണ്ട് ആയിരിക്കണം എന്നാൽ ആ അക്കൗണ്ടിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുള്ള രണ്ടാമത്തെ ആസ്പെക്ട് ഏതാണോ ആ അക്കൗണ്ടിൻ്റെ പേരാണ് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരിക്കലും ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റോ ക്രെഡിറ്റോ സൈഡിലെ പർട്ടിക്കുലർ സ്കോളത്തിൽ ക്യാഷ് എന്ന വാക്ക് വരില്ല കാരണം ക്യാഷിനോടൊപ്പം ആരാണുള്ളത് അവരെയാണ് നാം അല്ലെങ്കിൽ ആ അക്കൗണ്ടിനെയാണ് നാം രേഖപ്പെടുത്തേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കേ അപ്പോൾ റെക്കോർഡിങ് അതുപോലെ ക്ലാസിഫൈയിങ് എന്ന രണ്ട് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് അക്കോർഡിംഗ് ഫംഗ്ഷൻസിനെയാണ് നാം ഇതുവരെയായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഇടപാട് ആദ്യമായി രേഖപ്പെടുത്തി വെക്കുമ്പോൾ അതിന് ജേണൽ എന്നും ആ ജേണൽ ഉള്ള എൻട്രീസിനെ ലെഡ്ജർ എന്ന രണ്ടാമത്തെ ബുക്കിലേക്ക് മാറ്റുന്നു ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് വൺ ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി അങ്ങനെയെങ്കിൽ നാം എനി ചർച്ച ചെയ്യുന്നത് ഈസ് ദർ എൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ഈ പറഞ്ഞിരിക്കുന്ന ജേണൽ അതുപോലെ ലെഡ്ജർ എന്ന രണ്ട് ബുക്കുകൾ തമ്മിൽ ഉള്ള വ്യത്യാസം അവ തമ്മിൽ വ്യത്യാസമുണ്ടോ ഉണ്ടെങ്കിൽ ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഒരു സംശയവും വേണ്ട രണ്ട് ബുക്കും രണ്ട് വ്യത്യസ്ത ബുക്കുകളാണ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ട് രണ്ട് വ്യത്യസ്തമായ ഫംഗ്ഷനാണ് ഈ രണ്ട് ബുക്കും ഫുൾഫിൽ ചെയ്യുന്നത് എങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലഡ്ജർ ജേണലും ലഡ്ജറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ദി ഫസ്റ്റ് ഡിഫറൻസ് ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി ഒരു ഇടപാടിനെ ആദ്യമായി രേഖപ്പെടുത്തി വെക്കുന്ന ബുക്കിൻ്റെ പേരാണ് ജേണൽ ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ ആ ഇടപാടിൻ്റെ സമയക്രമത്തിൽ ആദ്യമായി രേഖപ്പെടുത്തി വെക്കുന്ന ബുക്കിൻ്റെ പേരാണ് ജേണൽ ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി വെറേസ് ലെഡ്ജർ ഈസ് എ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി ഓർ സെക്കൻഡ് എൻട്രി ജേണൽ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി ആണെങ്കിൽ ലെഡ്ജർ ഈസ് ദ ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി ഒരു ഇടപാടിനെ രണ്ടാമതായി രേഖപ്പെടുത്തി വെക്കുന്ന രണ്ടാമതായി ഇടപാടിൻ്റെ പൊതു സ്വഭാവത്തെ അടിസ്ഥാനമാക്കി തരംതിരിച്ച് രേഖപ്പെടുത്തി വെക്കുന്ന ബുക്കിൻ്റെ പേരാണ് ലെഡ്ജർ ഇതാണ് ഈ രണ്ട് ബുക്കുകളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ജേണൽ ഈസ് ദ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി ലെഡ്ജർ ഈസ് ദ ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി ഓക്കെ രണ്ടാമത്തെ വ്യത്യാസം എന്താണെന്ന് നോക്കാം ജേണൽ ജേണൽ ഈസ് ഈസ് എ സബ്സിഡറി ബുക്ക് ബുക്ക് അറ്റ് ലെഡ്ജർ ദ പ്രിൻസിപ്പൽ ഒരു അനുബന്ധ ബുക്കാണ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിന്റെ തുടർന്നുള്ള മറ്റു ഫംഗ്ഷൻസിനെ പരിശോധിക്കുമ്പോൾ അത്ര വലിയ പ്രാധാന്യം ഇല്ലാത്ത അല്ലെങ്കിൽ ആ ഫംഗ്ഷൻസിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് മാത്രമാണ് ജേണൽ കാരണം ഓരോ ഇടപാടിനെയും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ രേഖപ്പെടുത്തി വെക്കുന്ന ബുക്കാണ് ജേണൽ എന്നാൽ ആ പൂർണ്ണതയിൽ നിന്നും നമുക്ക് എല്ലാ കാര്യങ്ങളെയും വായിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ജേണൽ എന്ന ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇടപാടുകളെ പൊതു സ്വഭാവത്തെ പൊതു പ്രകൃതത്തെ അടിസ്ഥാനമാക്കി തരംതിരിച്ച് നാം രണ്ടാമത്തെ ബുക്കായ എവിടെ രേഖപ്പെടുത്തിയത് ലെജർ എന്ന ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സോ ജേണൽ ഈസ് എ സബ്സിഡറി ബുക്ക് ഇറ്റ് ഈസ് എ സപ്പോർട്ടിംഗ് ബുക്ക് ബട്ട് ലഡ്ജർ ഈസ് ദ പ്രിൻസിപ്പൽ ബുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വൈ ലഡ്ജർ ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ അക്കൗണ്ടിങ് കാരണം ഈ ലഡ്ജർ വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ബാക്കിയുള്ള എല്ലാ റിപ്പോർട്ടുകളും നാം അക്കൗണ്ടിങ്ങിലൂടെ ജനറേറ്റ് ചെയ്യുന്നത് ഓക്കെ തേർഡ് ഡിഫറൻസ് ഇൻ ജേണൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ദ ക്രൊണോളജിക്കൽ ഓർഡർ ജേണൽ എന്ന ബുക്കിൽ ഇടപാടുകളെ രേഖപ്പെടുത്തി വെക്കുന്നത് അവ ഉണ്ടാകുന്ന സമയക്രമത്തെ അടിസ്ഥാനമാക്കുകയാണ് ജാനുവരി ഒന്നിന് രാവിലെ എന്താണ് ആദ്യത്തെ ഇടപാട് അത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത ഇടപാട് മറ്റൊരു സ്വഭാവമുള്ള ഇടപാടായിരിക്കാം അതാണ് അടുത്ത് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഇടപാടുകൾ അവ ഉണ്ടാകുന്ന ക്രമത്തെ അടിസ്ഥാനമാക്കി ഇൻ ദ ഓർഡർ ഓഫ് ഒക്കുറൻസ് അതിനെ അടിസ്ഥാനമാക്കി രേഖപ്പെടുത്തി വെക്കുന്ന ബുക്കാണ് ജേണൽ ഇൻ ജേണൽ ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ദ ഓർഡർ ഓഫ് ദിയർക്കുസ് ബട്ട് ഇൻ ലഡ്ജർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ അനലിറ്റിക്കൽ ഓർഡർ ലഡ്ജർ എന്ന ബുക്കിൽ ഇടപാടുകളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഒരു അനാലി അനലിറ്റിക്കൽ ഓർഡറിലാണ് അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്താ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു ലെഡ്ജർ എന്ന അക്കൗണ്ടിൽ ഈച്ച് പേജ് ഈസ് അലോട്ടഡ് ഫോർ എ സെപ്പറേറ്റ് അക്കൗണ്ട് അതിലൊരു പേജ് ക്യാഷിന് വേണ്ടിയാണെങ്കിൽ ഇറ്റ് ഈസ് ക്യാഷ് അക്കൗണ്ട് പർച്ചേസസിന് വേണ്ടി മറ്റൊരു പേജ് പർച്ചേസസ് അക്കൗണ്ട് സെയിൽസിന് വേണ്ടി ഒരു സെയിൽസ് അക്കൗണ്ട് അങ്ങനെ ഓരോ അക്കൗണ്ടിനും നമ്മൾ പ്രത്യേകം പ്രത്യേകം പേജുകൾ മാറ്റിവെച്ചാണ് ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ അക്കൗണ്ടിനെ പരിശോധിക്കുമ്പോഴും അനലൈസ് ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻ എളുപ്പത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത ക്യാഷ് അക്കൗണ്ട് പരിശോധിക്കുക ക്യാഷ് അക്കൗണ്ട് അനലൈസ് ചെയ്യുമ്പോൾ എത്രമാത്രം ക്യാഷ് റെസീപ്സ് ഉണ്ട് എന്താണ് ക്യാഷ് പേയ്മെൻറ്റ്സ് ബാക്കി ക്യാഷ് ബാലൻസ് എന്താണ് എന്ന് കണക്കാക്കി നമുക്ക് സാധിക്കുന്നു പർച്ചേസ് അക്കൗണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് ടോട്ടൽ പർച്ചേസസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോൾ ലെഡ്ജർ എന്ന ബുക്കിൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ അനലിറ്റിക്കൽ ഓർഡർ ഇതാണ് മൂന്നാമത്തെ വ്യത്യാസം നാലാമത്തെ വ്യത്യാസം ട്രാൻസാക്ഷൻ ഈസ് ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ വിതിൻ ദ ജേണൽ ജേണൽ എന്ന ബുക്കിൽ അക്കൗണ്ടുകളെ അല്ലെങ്കിൽ ഡാറ്റയെ തരംതിരിച്ചെയ്താനുള്ള അടിസ്ഥാനം ട്രാൻസാക്ഷനാണ് ആണ് ഒരു ഇടപാടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജേണൽ എന്ന ബുക്കിൽ രേഖപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ജേണലിലെ രേഖപ്പെടുത്തലുകൾ ആരംഭിക്കുന്നത് ട്രാൻസാക്ഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്നാൽ അക്കൗണ്ട് ഈസ് ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ വിൻ ദ ലെജർ ലഡ്ജർ എന്ന ബുക്കിൽ അക്കൗണ്ടുകളെ അടിസ്ഥാനമാക്കിയാണ് രേഖപ്പെടുത്തലുകൾ നടത്തുന്നത് അപ്പോൾ ട്രാൻസാക്ഷനെ അടിസ്ഥാനമാക്കി ജേണൽ എന്ന ബുക്കിലെ രേഖപ്പെടുത്തലും അക്കൗണ്ടുകളെ അടിസ്ഥാനമാക്കി ലഡ്ജർ എന്ന ബുക്കിലെ രേഖപ്പെടുത്തലുകളും നടത്തുന്നു എന്നുള്ളതാണ് നാലാമത്തെ വ്യത്യാസം നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് നമുക്കറിയാം അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന പോർഷൻ നാം കൈകാര്യം ചെയ്യുന്ന സമയത്ത് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറയുകയുണ്ടായി ഫോർ റെക്കോർഡിംഗ് പർപ്പസസ് ഓൾ അക്കൗണ്ട്സ് ആർ കാറ്റഗറൈസ്ഡ് ഓർ ക്ലാസിഫൈഡ് ഇൻറ്റു ഫൈവ് ഗ്രൂപ്പ്സ് അസെറ്റ്സ് ഉണ്ട് ലയബിലിറ്റീസ് ഉണ്ട് ക്യാപിറ്റൽ എക്സ്പെൻസസ് അതുപോലെ റവന്യൂസ് അപ്പം രേഖപ്പെടുത്തലിൻ്റെ ഒരു സുതാര്യതക്കു വേണ്ടി എല്ലാ ട്രാൻസാക്ഷൻസിനെയും അഞ്ചായി തരംതിരിച്ചിരിക്കുന്നു ആസ്തികൾ അതുപോലെ ബാധ്യതകൾ മൂലധനം ചെലവുകൾ അതുപോലെ വരവുകൾ ഈ അഞ്ച് അക്കൗണ്ട് ഗ്രൂപ്പുകളെയും ലഡ്ജർ അക്കൗണ്ടിങ്ങിൻ്റെ രേഖപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ദേ ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ടു ഗ്രൂപ്പ്സ് ഈ അഞ്ച് അക്കൗണ്ടുകളെ നാം വീണ്ടും എന്ത് ചെയ്യുന്നു രണ്ട് ഗ്രൂപ്പുകളാക്കി തരംതിരിക്കുകയാണ് വൺ ഈസ് പെർമനന്റ് അക്കൗണ്ട്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടെമ്പററി അക്കൗണ്ട്സ് പെർമനന്റ് അക്കൗണ്ട്സും ടെമ്പററി അക്കൗണ്ട്സും അക്കൗണ്ട്സ് ഓഫ് അസെറ്റ്സ് ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ആർ പെർമനന്റ് അക്കൗണ്ട്സ് അസെറ്റ്സ് അതുപോലെ ലയബിലിറ്റീസ് അതുപോലെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളെയാണ് നാം എന്ത് വിളിക്കുന്നത്

എല്ലാ ഇടപാടുകളെയും നമ്മൾ ലഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ പെർമനൻ്റ് അക്കൗണ്ട്സ് ആർ ബാലൻസ്ഡ് ആൻഡ് ഇറ്റ്സ് ബാലൻസ് ഈസ് ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ ഇപ്പോൾ പെർമനൻ്റ് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന അസെറ്റ്സിനെ ലയബിലിറ്റീസിനെ അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടുകളെ ബാലൻസ് ചെയ്യുകയും ആ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ബാലൻസ് ബാക്കി തുകയെ അടുത്ത വർഷത്തേക്ക് നാമന്തി ചെയ്യുന്നു ക്യാരി ഫോർവേഡ് കൂടി ചെയ്തിരിക്കണം ഇതാണ് പെർമനൻറ്റ് അക്കൗണ്ട്സിൻ്റെ പ്രത്യേകത എന്നാൽ ടെമ്പററി അക്കൗണ്ട്സിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് റവന്യൂസിൻ്റെ കേസിൽ സച്ച് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരിയഡ് അക്കൗണ്ടിങ് കാലയളവിൻ്റെ ഒടുവിൽ അവസാന ദിവസം ഇത്തരം ടെമ്പററി അക്കൗണ്ടുകളെ സാധാരണ ചെയ്യും തീർപ്പാക്കുകയാണ് ചെയ്യുന്നത് ആ അക്കൗണ്ടുകളെ ക്ലോസ് ചെയ്യുന്നു ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ്സ് ബാലൻസ് ടു ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം ഇന്നത്തെ പാഠഭാഗം നിങ്ങൾക്കെല്ലാവർക്കും നന്നായി മനസ്സിലേക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ